ഇവിടെ എന്തൊക്കെയൊക്കെ ഉണ്ടല്ലോ, ഫസ്റ്റ് ഡേറ്റ്, ഫസ്റ്റ് ലവേഴ്സ്, ഓരോരുത്തർക്കും കൊടുക്കാനുള്ള പൂക്കളാന്ന് തോന്നുന്നു. ഓറഞ്ച് നെസ്സാവും, കുഞ്ഞു കുഞ്ഞു ഫ്രൈസും ചിക്കനും മാത്രമേ. ഇതൊക്കെ എന്ത് ജി ടി എ വൈസ് സിറ്റിയിലാ നടക്കണോ? അപ്പൊ നമ്മളുടെ ആ ഫ്ലാഷോ ഫുള്ള് കണ്ടില്ല. ഇവരിവിടെ നിന്ന് എവിടെ വേണമെങ്കിലും എക്സ്പോർട്ട് ചെയ്യുന്നതായിരിക്കും അതിന്റെ അർത്ഥം. അധികം അർത്ഥം കണ്ടുപിടിക്കണ്ട ബാപ്പുവ. അതുകൊണ്ട് നമ്മൾ ബോട്ട് ട്രിപ്പും വേണ്ടെന്ന് വെച്ചു. അതെ, ഇങ്ങനെല്ലാം വേണ്ടെന്ന് വെച്ചത് കാണിക്കാനാണ് ഈ വ്ലോഗ് ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് വീട്ടിൽ പോയാലോ. ഇന്ന് നമ്മൾ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനിൽ എത്തി. ഒരു 2 days back നമ്മൾ ആംസ്റ്റർഡാമിലെത്തി. അപ്പോൾ ആംസ്റ്റർഡാമിൽ നിന്ന് ഇപ്പോൾ ഒരു 1 hour 40 minutes ഒക്കെ നമ്മൾ ട്രാവൽ ചെയ്ത് ട്യൂലിപ്പ് ഗാർഡൻ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഭയങ്കര അടിപൊളി ഈ പൂക്കളൊക്കെ കാണാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് കുറേ ഗാർഡൻസ് ഉള്ള സ്ഥലമാണ്. പിന്നെ കുറേ മൂവിയുടെ ഒക്കെ ലൊക്കേഷൻ ആയിരുന്ന ഒരു പ്ലേസ് ആണെന്നാണ് കേട്ടത്, അറിയില്ല സത്യമാണെന്ന്. ആ ഐ മൂവി ഷൂട്ട് ചെയ്തു, ഞാൻ പേര് പറയാത്ത ബിക്കോസ് എനിക്ക് ഉറപ്പില്ലാത്തതുകൊണ്ടാണ്. പിന്നെ ഇപ്പൊ ട്യൂലിപ്പിന്റെ ട്യൂലിപ്സ് വരുന്ന സീസൺ ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ട്യൂലിപ്പ് ഗാർഡൻസ് ഉണ്ട് ഉള്ളിൽ നല്ലത്. അപ്പൊ അങ്ങനെ ഗൂഗിളിൽ ഈ ഫോട്ടോസ് ഒക്കെ കണ്ടിട്ട് നമ്മൾ പോവാന്ന് വിചാരിച്ചതാ. അപ്പൊ അതിന്റെ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്. എൻട്രിയിലേക്ക് പോയി ഉള്ളിൽ കയറിയിട്ട് ബാക്കി സംഭവങ്ങൾ കാണിക്കാം. അങ്ങനെ അകത്തേക്ക് കയറി. ഇന്ന് ഈസ്റ്ററിൻ്റെ കറക്റ്റ് ഡേ ആണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തോ ഭാഗ്യത്തിന് ഇവിടെ ഭയങ്കര തിരക്കാണ്. ഇപ്പോൾ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം, ഭയങ്കര ആൾക്കാർ പെറ്റ്സിനെയും കൊണ്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഗാർഡൻസ് കാണാനും, പിന്നെ അതേപോലെ അവർക്കൊരു ചെറിയ വാക്ക് കൊടുക്കാനൊക്കെ. പക്ഷെ എത്ര തിരക്കുണ്ടെങ്കിലും ഇത് ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്, കാരണം അത്ര ഭംഗിയാണ് കാണാനായിട്ട്. ഇതിപ്പോൾ പൂക്കളെ പറ്റി കൂടുതൽ പറയാൻ എനിക്കറിയില്ല. എന്തൊക്കെയോ ഡിഫറെൻ്റ് ടൈപ്സ്, കുറേ കളേഴ്സ് കാണുന്നു, ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉണ്ട്. പക്ഷെ ഇത് കറക്റ്റ് എന്തൊക്കെയാണെന്നൊന്നും പറഞ്ഞുതരാൻ ഞാനൊരു ബെസ്റ്റ് പേഴ്സൺ അല്ല. അപ്പോൾ അതിലേക്ക് നമുക്ക് കൂടുതൽ പോകണ്ട, നമുക്കിവിടെ കാണുന്ന കാര്യങ്ങൾ നോക്കാം. പിന്നെ ഇവിടെ എനിക്കൊരു മാപ്പും ഉണ്ട് കയ്യിൽ, ഇവിടെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റും. ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ സൈക്ലിംഗ്, അങ്ങനെ ഒരു ചെറിയൊരു ഒരു ഗാർഡനിൽ കൂടെ നമുക്ക് സൈക്കിൾ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ചെറിയ ബോട്ട് റൈഡ്, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഏത് സൈഡിൽ നിന്നാലും നമുക്ക് ഭയങ്കര പെട്ടെന്ന് കാണാൻ പറ്റുന്നത് ഈ ഒരു റെഡ് കളർ ട്യൂലിപ്പ് ആയിരുന്നു. അപ്പോൾ വന്നപ്പോൾ തൊട്ടേ നമ്മൾ ഇവിടേക്ക് വരണം എന്ന് പറഞ്ഞാൽ നോക്കിക്കൊണ്ടിരിക്കുക, ഭയങ്കര ബ്രൈറ്റ് റെഡ് കളറിൽ വരുന്ന ട്യൂലിപ്പ്. ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഇങ്ങനത്തത്. ഇതൊക്കെ നമ്മൾ അവിടേക്ക് കൊണ്ടുപോയാലോ, അവിടെ ഒന്നും ഇങ്ങനെ വളരില്ലായിരിക്കും അല്ലേ? ക്ലൈമറ്റ് ആദ്യം പറഞ്ഞ പോലെ നമ്മൾ മാപ്പ് നോക്കിയിട്ട് ഇപ്പൊ ഒരു ഒരു ബിൽഡിംഗ്, ഇതിന്റെ പേര് വായിക്കാൻ എനിക്കറിയില്ല, ഓറഞ്ച് നെസ്സാവും അങ്ങനെയും പറയാം, അതിന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയാണ്. അപ്പൊ നിൽക്കുന്നതിന്റെ ഉദ്ദേശം ഇവിടെ എന്തോ ഫ്ലാഷോ ഉണ്ടെന്ന് കണ്ടു, അത് കയറി കാണാന്ന് വിചാരിച്ചു. പക്ഷെ നല്ല തിരക്കുണ്ട്, കയറാൻ പറ്റുമോ അറിയില്ല. ഇങ്ങനെയായിരിക്കും, ഇത് നടന്ന് കാണുമായിരിക്കും അല്ലേ? അറിയില്ല, നമുക്ക് പോയി നോക്കണം. നമുക്ക് ഓറഞ്ച് നെസ്സാവും അകത്ത് പോയി നോക്കാം എങ്ങനത്തെ ഫ്ലാഷോ ഉണ്ട്. ഇവിടെ എന്തൊക്കെയൊക്കെ ഉണ്ടല്ലോ, ഫസ്റ്റ് ഡേറ്റ്, ഫസ്റ്റ് ലവേഴ്സ്, ഓരോരുത്തർക്കും കൊടുക്കാനുള്ള പൂക്കളാന്ന് തോന്നുന്നു. ഓരോ ഡേറ്റിനും ഓരോ ലവറിനും കൊടുക്കാനുള്ള ഇനിയുണ്ടല്ലോ. ഇവിടെ കുറച്ച് നേരത്തെ വരണ്ടിരുന്നതായിരുന്നു. അങ്ങനെയാണ് രക്ഷപ്പെട്ടത് ഞാൻ. ഇത് ഗ്രീൻ ഫ്ലോർ. എന്താണ് ഗ്രീൻ ഫ്ലോർ? ഇവര് ചെയ്തത് അവരാന്നായിരിക്കും അല്ലേ പ്രോഡക്ട്സ് എല്ലാം ചെയ്തത്? അങ്ങനെയാന്ന് തോന്നുന്നു. ഓരോന്നിലും ഓരോ പേര് ആണെന്ന് തോന്നുന്നു. Thank you.
ആദ്യം പറഞ്ഞ തെറ്റിപ്പോയി, സോറി. ഫസ്റ്റ് ഡേറ്റിന് കൊടുക്കാനുള്ള പൂവല്ല, ഫസ്റ്റ് ഡേറ്റ് ഇങ്ങനെ ഒരു സെറ്റിംഗിൽ ഇങ്ങനെ ഒരു ഡെക്കോറൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഇവർ ഇവരുടെ പെവലിയൻ ത്രൂ കാണിക്കുകയാണ്. അതുകൊണ്ട് ഫസ്റ്റ് ഡേറ്റിന് കൊടുക്കാനുള്ള പൂക്കളല്ല, സോറി. ഫസ്റ്റ് ഡേറ്റിന് കൊടുക്കാനുള്ള പൂ, സെക്കൻഡ് ഡേറ്റിന് കൊടുക്കാനുള്ള പൂ, അറിയില്ലേ പറയാൻ നിൽക്കണോ? ഞാൻ കറക്റ്റ് ചെയ്ത് പറഞ്ഞല്ലോ. ഇത് ഒറിജിനൽ ആണോ? പിന്നല്ലാതെ വൈകുന്നേരം വരെ ഇങ്ങനെ നിൽക്കൂ. വേൾഡ് മാപ്പൊക്കെ ആയിട്ട് ഇവരിവിടുന്ന് എവിടെ വേണമെങ്കിലും എക്സ്പോർട്ട് ചെയ്യുന്നതായിരിക്കും അതിന്റെ അർത്ഥം. അധികം അർത്ഥം കണ്ടുപിടിക്കണ്ട ബാപ്പുവ. അപ്പൊ നമ്മളുടെ ആ ഫ്ലാഷോ ഫുള്ള് കണ്ടില്ല, പകുതി കണ്ടിറങ്ങി. കാരണം അത്ര തിരക്കായിരുന്നു അകത്ത്. പിന്നെ പകുതി കൂടുതൽ സംഭവങ്ങൾ നമുക്ക് മനസ്സിലാവുന്നുണ്ടായില്ല. പൂക്കളെ പറ്റി അധികം അറിയില്ലാത്തതുകൊണ്ട് കാണാനൊക്കെ രസമുണ്ടായി, കണ്ട് എൻജോയ് ചെയ്യാൻ അറിയാം. അല്ലാണ്ട് ഓരോന്ന് പോയി അതിൻ്റെ ഡീറ്റെയിലൊക്കെ നോക്കി അങ്ങനെ നിൽക്കാനുള്ള കഴിവ് എനിക്കില്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇതിപ്പോൾ നമ്മൾ ഇവിടെയുള്ള ഒരുപാട് ഫ്ലാഷ് ഹൗസിൽ ഒന്ന് മാത്രമാണിത്. ഇനിയും കുറേ ഫ്ലാഷ് ഹൗസ് ഉണ്ട്. ഞാൻ ആ മാപ്പ് നോക്കിയപ്പോൾ തന്നെ ഒരു മൂന്നാലെണ്ണം കണ്ടു. അതെ, ഇനി സ്പൈസി ചിക്കൻ കഴിക്കാം, തീറ്റ എന്നുള്ളൊരു വിചാരമുള്ളൂ. നേരെ പോകുന്നത് അങ്ങോട്ട്. ആദ്യം കുറച്ച് ഫ്രൈസ് കഴിച്ചിട്ടാണ് വന്നത്. അതാ നമുക്ക് പിന്നെ ഇവിടെ കണ്ടിരിക്കുന്നത് ഭയങ്കര കോമൺ ആയിട്ട് കാണുന്നത് ഇങ്ങനെ കുട്ടി കുട്ടി ഷോപ്സ് ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് പൂവൊക്കെ വീട്ടിൽ കൊണ്ടുപോയി വളർത്താനൊക്കെ ഇഷ്ടമാണെങ്കിൽ വളർത്താൻ നിൽക്കാൻ, പിന്നെ എന്താ പറയുക, വളർത്താൻ ഇഷ്ടമാണെങ്കിൽ, നടാൻ ഇഷ്ടമാണെങ്കിൽ ഇവിടെ വന്ന് ചെടികളൊക്കെ വാങ്ങിക്കാം. എനിക്ക് ആക്ച്വലി വാങ്ങണം എന്നുണ്ട്. എൻ്റെ അമ്മയ്ക്ക് ഇതൊക്കെ ഭയങ്കര ക്രേസ് ഉള്ള കാര്യങ്ങളാണ്. അമ്മ ഇവിടെ വന്നിരുന്നെങ്കിൽ ശരിക്കും എൻജോയ് ചെയ്തേനെ. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ ഇവിടെ നിന്ന് നമ്മൾ അവിടെ കൊണ്ടുപോകുമ്പം ഇവിടുത്തെ ക്ലൈമറ്റിൽ പോലെ ആയിരിക്കുമല്ലോ, അവിടെ നല്ല ചൂടത്ത്. ഇതിൻ്റെയൊക്കെ അവസ്ഥ എങ്ങനെയായിരിക്കും എന്ന് അറിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇതുവരെ ഒന്നും വാങ്ങിയില്ല ഇവിടെ നിന്ന്. ഇവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇരിക്കാനായിട്ട് കുറെ ബെഞ്ച് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇഷ്ടമായി. പിന്നെ കുഞ്ഞു കുഞ്ഞു കോഫി ഷോപ്സ് പോലെ ഉണ്ട്. പിന്നെ കുഞ്ഞു കുഞ്ഞു ഈ ഫ്രൈസും ചിക്കനും അങ്ങനെ നിങ്ങൾ നടന്ന് ക്ഷീണിക്കുമ്പോ വന്നിരിക്കാനായിട്ടില്ല. ഭയങ്കര ക്രൗഡഡ് ആണ്, കുറച്ച് സ്ഥലങ്ങളുണ്ട്. പക്ഷെ ഇങ്ങനെ സീറ്റ്സ് ഒക്കെ ഉണ്ട്, സീറ്റ്സ് ഉണ്ട്, ഫ്രീ ആണ്. ഇറ്റ്സ് നൈസ്. ഒരു ഫുള്ള് അവിടെ എവിടെ നോക്കിയാലും ഓരോ ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് പൂക്കളാണ്. പേരൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് പിന്നെ പേര് കണ്ടിട്ട് വലിയ കാര്യമൊന്നുമില്ലാത്തത് കൊണ്ട് പേര് കണ്ടിട്ട് മനസ്സിലാവാത്ത ആൾക്കാരാണ്. എന്ത് കൈൻഡ് ഓഫ് ട്യൂലിപ്പ് ആണ് അല്ലെങ്കിൽ എന്ത് കൈൻഡ് ഓഫ് ഫ്ലവർ ആണ് ഫ്ലവറിന്റെ പേര് എന്താ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടെ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ബോർ അടിച്ച് വീഡിയോ ഒപ്പം നിർത്തിയിട്ട് പോയെന്ന് വെച്ചു. അതെ, നടന്ന് നടന്ന് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ഥലം എത്തിയപ്പോൾ കുറച്ചൊരു ചെറിയൊരു ആൾക്കൂട്ടം അവിടെ. ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെ പോയി നോക്കുമ്പം ഒരു ഒരു ഫൺ ആക്ടിവിറ്റി. രണ്ട് സൈഡിലും വെള്ളമാണ്, ഇങ്ങനെ ഇങ്ങനെ ഒരു സ്റ്റെയർ പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞ് വൃത്തിയടാക്കുന്നില്ല, അത് കാണിച്ചു തരാം. ദാ ഇങ്ങനെ ഒരു അടിപൊളി സ്റ്റെയർ ആണ് നമ്മൾ കണ്ടത്. ഒരു ഓ ഓ ഓ ഓ ഇപ്പം മിഥുനാണെങ്കിൽ ചാലഞ്ച് ആക്സെപ്റ്റ് ചെയ്തു. ഹി സെഡ് ഹി വാക്ക്. അപ്പൊ ഞാൻ വീഡിയോ കുറച്ച് നേരത്തേക്ക് ഞാൻ വീഡിയോ എടുക്കാം. മിഥുൻ പോയി നടന്നിട്ട് വരും. ഓക്കേ, നോക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓ ഓ ഓ ഓ ഫാസ്റ്റ് ഫാസ്റ്റ് കം ഓൺ. ഇതൊക്കെ എന്ത്?
എന്ത്. പിന്നെയും നമ്മൾ നടന്ന് 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 ഒരു സ്ഥലത്തെത്തി. നമ്മൾ ഈ പഴയ ടൈപ്പ് ഒരു വിൺമില്ല്, അത് ആദ്യം മുതലേ ദൂരെ നിന്നേ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇത് ആക്ച്വലി ഒരു ഫ്ലോർ മുകളിൽ കയറി പോയിട്ടും കുറച്ച് കാണാൻ പറ്റും തോന്നുന്നു അല്ലേ? ആ അങ്ങനെയും ഒരു വ്യൂ ഉണ്ട്. നമുക്ക് എന്നാ അങ്ങോട്ട് പോയാലോ. വല്ലപ്പോഴും കാണുന്ന വിൺമില്ലല്ലേ, ഒന്ന് മുകളിൽ പോയി കാണാം എന്നൊക്കെ വിചാരിച്ചതാ. പക്ഷെ ഇവിടെ മുതല് അവിടെ വരെ ക്യൂ ആണ്. അപ്പൊ ക്യൂ കണ്ടപ്പം ആ ആഗ്രഹം ഞങ്ങൾ വിട്ടു. അപ്പൊ നമ്മൾ വിൺമില ഇവിടെ നിന്ന് കണ്ടാ മതി. അതെ, തൽക്കാലം ഒരു ഫ്ലോർ താഴത്തു നിന്ന് കണ്ടാ മതി. പിന്നെ നമ്മൾ ബോട്ട് ട്രിപ്പ് പോവാമെന്ന് വിചാരിച്ചു. പക്ഷെ ബോട്ട് ട്രിപ്പും നെക്സ്റ്റ് അവൈലബിൾ കാണിക്കുന്നത് ഒരു 2 hours കഴിഞ്ഞിട്ടാണ്. 2 hours അല്ല, 2 hours 30 minutes കഴിഞ്ഞാൽ നെക്സ്റ്റ് അവൈലബിൾ ടൈം ഉള്ളൂ. അപ്പം അതുവരെ ഞങ്ങൾക്ക് ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനും ഇല്ല. പിന്നെ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാനും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ബോട്ട് ട്രിപ്പും വേണ്ടെന്ന് വെച്ചു. അതെ, ഇങ്ങനെല്ലാം വേണ്ടെന്ന് വെച്ചത് കാണിക്കാനാണ് ഈ വ്ലോഗ് ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് വീട്ടിൽ പോയാലോ. ആക്ച്വലി കുറേ നല്ല പിക്നിക് സ്പോട്ട്സും ഉണ്ട്. ഇപ്പം നിങ്ങൾ ഇതിൽ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. കുറേ ആൾക്കാർ ഗ്യാങ് ഗ്യാങ് ആയിട്ട് വന്ന് ഗെയിംസ് പിന്നെ സ്നാക്സ് കഴിക്കുന്നു. അങ്ങനെ നല്ലൊരു പിക്നിക് സ്പോട്ട് കൂടിയാണ് ഇത്. ഞങ്ങളിവിടെ ഇത്രയും തന്നെ ചെയ്യുന്നുള്ളൂ. ഞങ്ങൾക്ക് ഇനി പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല. ഞങ്ങൾക്ക് പോകാനുള്ള സമയവുമായി. നിങ്ങൾക്ക് ഒരു ദിവസം സുഖമായിട്ടൊരു 3 to 4 hours പൂക്കളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളവർക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു നല്ല ഒരു ഏരിയ ആണ് ഇത്. ബോട്ട് റൈഡ് ഉണ്ട്, പിന്നെ കുറേ നല്ല ഫോട്ടോസ് എടുക്കാം, കുറേ കാര്യങ്ങൾ കാണാം, കുറേ ഭംഗിയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതോടെ ഞാൻ ഈ വ്ലോഗ് എൻഡ് ചെയ്യുകയാണ്. ഭയങ്കര കുഞ്ഞു വീഡിയോ ആയിരിക്കും. ഞാൻ ആക്ച്വലി കുറേ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷെ നമുക്ക് പെട്ടെന്ന് പോകേണ്ടത് കൊണ്ടും പിന്നെ ഇതിൽ കൂടുതൽ ഇതിൽ നടന്നതായാലും ഇങ്ങനെ പൂക്കളൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ വ്ലോഗ് എൻഡ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.